Hello, welcome back to my channel. Now, I am going to make a fish biryani. Neymeen gondola biryani. Now, we are going to marinate the Neymeen. That is 30 minutes. Now, we are going to do that. Same, I have anchovy fish fry video on my channel. That is the masala. ഇത് മാരിനേറ്റ് ചെയ്യാനും യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആദ്യം നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത് 4 ടേബിൾ സ്പൂൺ അതിലിട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം ഫിഷ് എല്ലാം ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോ ഇനി ബിരിയാണി പ്രിപ്പറേഷനിലോട്ട് പോവാം ഈ ഫിഷ് ഫ്രൈ ചെയ്ത സെയിം ഓയിലിൽ നിന്ന് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ ഗീ 1/2 കെജി ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതിന് ഒരു 2 ടീസ്പൂൺ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ആ ഓയിലും ഗീയിലോട്ടും കൂടി ആയിട്ട് ഞാൻ ഒരു 3 ഓണിയൻസ് സ്ലൈസ് ചെയ്തു വെച്ചിരിക്കുന്നത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിന്റെ കൂടെ തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തു കാരണം അത് നന്നായിട്ട് സോട്ട് ചെയ്തു കിട്ടാൻ വേണ്ടിയാണ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ അത് കവർ ചെയ്ത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ഓണിയൻ വേകുന്ന സമയത്ത് ഞാൻ റൈസ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചു ഒരു 30 മിനിറ്റ്സ് ഓളം വെക്കണം അത് Green chili, ginger, small onion, garlic. This is a mix of crush. Now, the onion is not a vendor. Now, we mix it. That's why we grind the ginger garlic paste. That's why we mix it. We salt it. That's why we mix it. That's why we mix it. Cube side. That's அதும் கூட ஆட் ചെയ്യണം அது நல்லா mix ചെയ്തിട്ട് அது கவர் ചെയ്ത് அது ശരിക്ക് ഒന്ന് വേകാനായിട്ട് വെക്കണം அப்போ ടൊമാറ്റോ எல்லாம் இവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് അത് mix ചെയ്ത് അതിലേക്ക് ഇനി നമുക്ക് പൊടി ആഡ് ചെയ്യാം Turmeric powder 1 teaspoon, garam masala 2 teaspoon. इधर दोनों add इधर अल्लाह पोल mix है याना दे. अ मसाले लेटर नन्ना ऐट पिटी के ना. नन्ना ऐट mix है याना. अदले क 1 tablespoon curd तायरे add याना. अदे पोल 1 teaspoon lemon. 1 teaspoon lemon juice add ചെയ്ത് നല്ലപോലെ mix ചെയ്യുക mix ചെയ്ത് നല്ലപോലെ അതെല്ലാം ആ മസാല എല്ലാം ഒരുമിച്ച് ആണം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കൊറിയാണ്ടർ ലീവ്സും മിന്റ് ലീവ്സും ആഡ് ചെയ്യണം അതും നല്ലപോലെ ഇളക്കി അതിലേക്ക് ഞാൻ കോക്കനട്ട് മിൽക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 1/2 കപ്പോളം യൂസ് ചെയ്തിട്ടുണ്ട് അതു ഇളക്കിയതിനു ശേഷം മസാല ഒന്ന് തിളച്ചു വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ഫിഷ് അല്ലേ അത് ഇതേപോലെ ഒന്ന് നേരത്തി വെക്കണം കാരണം അല്ലെങ്കിൽ ഉടക്കാത്ത രീതിയിൽ വെക്കണം അത് നന്നായി വെച്ചിട്ട് നമ്മുടെ വെസൽ നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്യണം കാരണം ഈ മസാല എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടി എന്നിട്ട് അതൊന്ന് കവർ ചെയ്ത് ആ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ അത് വേവിക്കാൻ വെക്കണം നമുക്കിനി അരിയുടെ പ്രിപ്പറേഷനിലോട്ട് പോവാം അതിനുവേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ സ്പൈസസ് എല്ലാം ആഡ് ചെയ്യണം കാർഡമം സ്റ്റാർ അനീസ് മെയ്സ് ക്ലോവ്സ് പെപ്പർ ഫെനൽ സീഡ്സ് പിന്നെ സിനമൺ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂൺ ലെമണും ലെമൺ ചേർക്കുന്നത് സ്റ്റിക്കി ആകാതിരിക്കാൻ വേണ്ടിയാണ് അരി അപ്പോൾ അതും ചേർത്തിട്ട് സോക്ക് ചെയ്ത് വെച്ച ജീരകശാല റൈസ് ആഡ് ചെയ്ത് അതൊരു 80% വെന്താൽ മതി അത് വേകാനായിട്ട് വെക്കണം അപ്പോൾ ഇവിടെ അരിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം
അപ്പോൾ ഇവിടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേളിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി നല്ലതുപോലെ എല്ലായിടത്തുമായിട്ട് സ്പ്രെഡ് ചെയ്യണം. ലാസ്റ്റ് ഡം ചെയ്യാൻ വേണ്ടിയാണ് എല്ലായിടത്തും ഒരുപോലെ തന്നെ സ്പ്രെഡ് ചെയ്യണം. ഇതുപോലെ അങ്ങ് മേളു ഭാഗം എല്ലാം നന്നായിട്ട് എല്ലായിടത്തും മസാലയുടെ എല്ലായിടത്തും ഈ ചോറ് എത്തുന്നത് പോലെ നന്നായിട്ട് നിരത്തി അങ്ങ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് റോസ് വാട്ടർ പനിനീര് അത് ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു ടേബിൾ സ്പൂൺ ഗീയും അതും കൂടെ ഒഴിച്ച് പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും ആഡ് ചെയ്തു. വേണമെങ്കിൽ ഫ്രൈഡ് ഓണിയൻസൊക്കെ ആഡ് ചെയ്യാം. അതും ആഡ് ചെയ്തിട്ട് ദം ചെയ്യാനായിട്ട് ഒരു 10 to 15 minutes വെച്ചിരുന്നു. സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കോക്കനട്ട് ഓയിലും കോക്കനട്ട് മിൽക്കിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ.